വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുറ്റം ചുമത്താതെയാരെയും മാസങ്ങളോളം തടങ്കലിൽ വയ്ക്കാൻ ദില്ലി പോലീസിന് പ്രത്യേക അധികാരം നൽകി ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ. ദേശീയ സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസിന് പ്രത്യേക അധികാരം നൽകുന്നത് എന്ന് ലെഫ്റ്റനന്റ് ഗവർണർ. നാളെ മുതൽ 3 മാസത്തേക്ക് നിയമം ഉപയോഗിക്കാൻ ദില്ലി പോലീസിന് കഴിയും. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ദില്ലിയിൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഗവർണറുടെ നീക്കം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ദില്ലി പോലീസിന് പ്രത്യേക അധികാരം നൽകിയുള്ള ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലിന്റെ അസ്വാഭാവിക നീക്കം. പ്രത്യേക അധികാരമനുസരിച്ച് ദില്ലി പോലീസിന് ദേശീയ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഒരു വ്യക്തി ഭീഷണിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കുറ്റവും ചുമത്താതെ മാസങ്ങളോളം ആ വ്യക്തിയെ തടവിൽ വയ്ക്കാൻ കഴിയും. ഇതിനു പുറമെ ദില്ലി പോലീസ് കമ്മീഷണർക്ക് ആരെ വേണമെങ്കിലും തടഞ്ഞുവെക്കാം. നാളെ മുതൽ 3 മാസത്തേക്കാണ് നിയമം പ്രാബല്യത്തിലുള്ളത്. ഏപ്രിൽ 18 പ്രത്യേക അധികാരം അവസാനിക്കും. ലെഫ്റ്റനന്റ് ഗവർണറുടെ നടപടിക്കെതിരെ വിമർശനങ്ങളും ശക്തമായി. പൗരത്വ ഭേദഗതി, NRC എന്നിവയ്ക്കെതിരെയുള്ള സമരങ്ങളും JNU അടക്കമുള്ള സർവകലാശാലകളിലും മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും അരങ്ങേറുന്ന പ്രതിഷേധങ്ങളും അടിച്ചമർത്തുന്നതിനു വേണ്ടിയുള്ള നീക്കമാണെന്നാണ് വിമർശനം. എന്നാൽ ദില്ലി പോലീസ് പറയുന്നത് ഇത് സ്വാഭാവിക നടപടി മാത്രമെന്നും ഓരോ 3 മാസം കൂടുമ്പോഴും ഇത്തരം ഉത്തരവുകൾ ഇറങ്ങാറുണ്ടെന്നുമാണ്. കൈരളി ന്യൂസ്, ദില്ലി. ഗവർണർ ഭരണഘടനാപരമായ പദവി മാനിക്കാതെ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നതിനെ ശക്തമായി വിമർശിച്ച് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ല ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാരങ്ങളിൽ നിന്നുകൊണ്ടാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നും ദേശാഭിമാനി ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല എന്നും ദേശാഭിമാനി തുറന്നടിക്കുന്നു. ഭരണഘടനാ പദവിയിലിരുന്നുകൊണ്ട് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന കേരള ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാനെതിരെ ആഞ്ഞടിക്കുന്നതാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളം നടത്തിയ വിപ്ലവകരമായ ചുവടുവെപ്പുകളെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് വിമർശിക്കുകയാണ് ഗവർണർ ചെയ്തത്. സംസ്ഥാനത്തിന് സ്വതന്ത്രമായൊരു അധികാരവുമില്ലെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് പോലും ഗവർണറുടെ അനുമതിക്ക് കാത്തുനിൽക്കണമെന്നുള്ള കീഴ്വഴക്കം ഉറപ്പിക്കാനാണ് ശ്രമമെന്നും ദേശാഭിമാനി മുഖപ്രസംഗം പറയുന്നു. നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ അധ്യായം 16(121) പ്രകാരം അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയത്തിന്റെ സ്വീകാര്യ യോഗ്യത തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. നിയമനിർമ്മാണ അധികാരവും പ്രമേയം പാസാക്കാനുള്ള അധികാരവും തികച്ചും വ്യത്യസ്തം. സ്പീക്കർ അവതരണാനുമതി നൽകുകയും സഭ ഏകകണ്ഠമായി പാസാക്കുകയും ചെയ്ത പ്രമേയത്തിന്റെ നിയമ ഭരണഘടനാ സാധുതകൾ സംബന്ധിച്ച പരാമർശങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്നുമുണ്ടാകുന്നത് അനൌചിത്യമാണെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. രാമേശ്വർ പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീംകോടതി നടത്തിയ പരാമർശം ഇവിടെയും പ്രസക്തമാണ്. കേന്ദ്രത്തിന്റെയും സംസ്ഥാന മന്ത്രിസഭയുടെയും ഉപദേശങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ കേന്ദ്ര ഉപദേശം തള്ളി സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശാനുസരണം ഗവർണർ പ്രവർത്തിക്കണമെന്നാണ് അതിന്റെ ഉള്ളടക്കം. മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിൽ ഒപ്പിടരുതെന്ന് ഗവർണറോട് അഭ്യർത്ഥിക്കുന്ന പ്രതിപക്ഷം ജനാധിപത്യ മര്യാദകളും ഭരണഘടനാ കർത്തവ്യങ്ങളും അവഗണിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. സഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയം ജനങ്ങളുടെ ഉറച്ചഭിപ്രായമായി കാണുന്നതിന് പകരം വിമർശിക്കുന്നതും തുടർനടപടികളെ ചോദ്യം ചെയ്യുന്നതും സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും ദേശാഭിമാനി മുഖപ്രസംഗം തുറന്നുകാട്ടുന്നു. ഗവർണർ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്, മറിച്ച് ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാരങ്ങളിൽ നിന്നുകൊണ്ടാണെന്നും ദേശാഭിമാനി മുഖപ്രസംഗം തുറന്നടിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഗവർണറുടെ പ്രസ്താവന തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് നിയമമന്ത്രി AK ബാലൻ. Article 131 ഭരണഘടനാപരമായ അധികാരമാണ്. ഗവർണറുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമല്ല. ഗവർണറെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലായെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. റൂൾസ് ഓഫ് ബിസിനസിനനുസരിച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വയലേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്കുണ്ടാകുന്ന അപ്രിയൻഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കുന്നതിനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ ഗവർണറുടെ സമ്മതം വാങ്ങണം എന്ന് ഭരണഘടനയിലോ അല്ലെങ്കിൽ റൂൾസ് ഓഫ് ബിസിനസ്സിലോ അതുമല്ലെങ്കിൽ നമ്മുടെ നിയമസഭ നിയന്ത്രിക്കുന്ന ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇവിടെയില്ല. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഏറ്റുമുട്ടുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. സംസ്ഥാന ഗവൺമെൻറ് ഗവർണർ അറിയിക്കണമെന്നുള്ളതാണ്. അതും ഗവർണറുടെ സമ്മതം വേണമെന്നില്ല, ഗവർണറെ അറിയിക്കണമെന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ പ്രശ്നമില്ല.
ഇതിലേതെങ്കിലും രൂപത്തിൽ ഗവർണറുടെ അധികാരത്തെ ബോധപൂർവം ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ മുൻനിർത്തി മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീറിന്റെ വ്യാജ പ്രചരണങ്ങൾ പൊളിയുന്നു. എൻ പി ആർ നടപടികൾ കേരളത്തിൽ തുടങ്ങിവെച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഉമ്മൻചാണ്ടി ആഹ്വാനം ചെയ്യുന്ന വീഡിയോ പുറത്ത്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി രഹസ്യമായി ഉത്തരവിറക്കിയെന്നുള്ള പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീറിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. എം കെ മുനീർ അടക്കം മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. പൗരത്വ നിയമത്തിന്റെ ഭാഗമായുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പറയുന്ന ദൃശ്യങ്ങൾ ഇതാ. പൗരത്വ നിയമം അനുസരിച്ചുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംരംഭം സംസ്ഥാനത്ത് നടന്നുവരികയാണ്. രാജ്യത്ത് സ്ഥിര താമസക്കാരായ എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ആധാർ നമ്പരോടുകൂടിയ റെസിഡൻ്റ് ഐഡൻറ്റിറ്റി കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ക്യാമ്പുകളിൽ നിശ്ചിത ദിവസം തന്നെ എത്തിച്ചേർന്ന് ഈ ദേശീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന്. പൗരത്വ നിയമം അനുസരിച്ചുള്ള ദേശീയ ജനസംഖ്യാ സംരംഭം കേരളത്തിൽ നടന്നു വരികയാണെന്നും രാജ്യത്ത് സ്ഥിര താമസക്കാരായ എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണെന്നും ആധാർ നമ്പറോടുകൂടിയ റെസിഡന്റ് ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ ഭാഗമാണെന്നും ഉമ്മൻചാണ്ടി പറയുന്നു. ജനസംഖ്യാ രജിസ്റ്ററിനായുള്ള നടപടികൾക്ക് തുടക്കമിട്ട മുനീർ അടക്കമുള്ളവർ അംഗമായിരുന്ന മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ മറച്ചുവെച്ചാണ് പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. തിരികവാർത്തകളിലേക്ക്. അടിമാലയിൽ കാറിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വൃദ്ധയായ വീട്ടമ്മയെ തേടി മകനെത്തി. കട്ടപ്പുറ സ്വദേശി മഞ്ജിത്താണ് എത്തിയത്. വീട്ടമ്മയുടെ രണ്ടാം ഭർത്താവായ മാത്യുവാണ് ഉപേക്ഷിച്ച് കളഞ്ഞതെന്നും മകന്റെ പരാതി. പരാതി ലഭിക്കുന്ന മുറയ്ക്ക് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് അടിമാലി സിഐ അനിൽ ജോർജ് പറഞ്ഞു. മാരഭംഗക്കേസിലെ പ്രതികൾ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയെ കൊന്നു. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് രാജ്യത്തെ നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. പീഡനക്കേസ് പിൻവലിക്കാത്തതിനെ തുടർന്നാണ് പ്രതികൾ മാതാവിനെ കൊലപ്പെടുത്തിയത്. 2018 കൊല്ലപ്പെട്ട സ്ത്രീയുടെ 13-കാരിയായ മകൾ കൂട്ടബലാത്സംഗത്തിനിരയാകുന്നത്. കേസിൽ പ്രദേശവാസികളായ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ അടുത്തിടെ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങി. ഇതിന് പിന്നാലെയാണ് ആക്രമണം. കേസ് പിൻവലിക്കാൻ പ്രതികൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പെൺകുട്ടിയുടെ കുടുംബം ഇത് നിരാകരിച്ചതോടെയാണ് ആക്രമണം നടത്തിയത്. ജനുവരി 9 വ്യാഴാഴ്ച പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു ആക്രമം. മൂർച്ചയേറിയ ആയുധങ്ങളടക്കം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കും ബന്ധുവായ മറ്റൊരു സ്ത്രീക്കും പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ വൈകുന്നേരത്തോടെ മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുവായ സ്ത്രീ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിലെ ICU തുടരുകയാണ്. പെൺകുട്ടി സുരക്ഷിതയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. അക്രമത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ആക്രമണത്തിനിടയിൽ പെൺകുട്ടിയുടെ വീട്ടിലെ ടെറസിൽ നിന്ന് ചിത്രീകരിക്കപ്പെട്ട ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. വീഡിയോയിൽ ചുവന്ന കുർത്തയണിഞ്ഞ സ്ത്രീയെ വെളുത്ത വസ്ത്രമണിഞ്ഞ ഒരാൾ മുഖത്ത് ചവിട്ടുന്നത് കാണാം. ന്യൂസ് ബ്യൂറോ ഡൽഹി. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ. രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് മലയാളികൾ ചെയ്ത ഏറ്റവും ദൌർഭാഗ്യകരമായ കാര്യം. കോൺഗ്രസിന്റെ അഴിമതിയും കുടുംബാധിപത്യവുമാണ് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കുന്നതിന് തടസ്സമാകുന്നതെന്നും രാമചന്ദ്ര ഗുഹ പറഞ്ഞു. കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാർത്തയിലേക്ക് താം. പൌരത്വ നിയമ ഭേദഗതിക്ക് പിന്നാലെ ജനസംഖ്യ നിയന്ത്രണത്തിന് ഉടൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യവുമായി RSS രംഗത്ത്. രാജ്യത്ത് ശരിയായ വികസനം സാധ്യമാകണമെങ്കിൽ 2 കുട്ടികൾ മതിയെന്ന് മോഹൻ ഭഗവതിന്റെ പരാമർശം വിവാദമാകുന്നു.
രാജ്യത്ത് ശരിയായ വികസനം സാധ്യമാകണമെങ്കിൽ രണ്ട് കുട്ടികൾ മതിയെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമം വേണമെന്നായിരുന്നു RSS മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശം. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ഒരു മതവിഭാഗമായും ബന്ധപ്പെടുത്തേണ്ടതില്ല. അടിയന്തരമായി ജനസംഖ്യാ നിയന്ത്രണത്തിന് നിയമം കൊണ്ടുവരികയാണ് വേണ്ടത്. അതിന് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്യണമെന്നും അത് എല്ലാവർക്കും ബാധകമായിരിക്കുന്ന നിയമമാകണമെന്നുമാണ് RSS മേധാവിയുടെ അഭിപ്രായം. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അനിയന്ത്രിതമായ ജനസംഖ്യ വികസനത്തിന് ഗുണകരമാകില്ലെന്നും മോഹൻ ഭഗവത് പറയുന്നു. അതേസമയം രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച നിലപാടും മോഹൻ ഭഗവത് വ്യക്തമാക്കി. ക്ഷേത്ര നിർമ്മാണത്തിനായി ട്രസ്റ്റ് രൂപീകരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ നിന്നും സ്വയം വിട്ടുനിൽക്കും. മധുരയും കാശിയും RSSന്റെ അജണ്ടയിലില്ലെന്ന് വ്യക്തമാക്കിയ മോഹൻ ഭഗവത് ദേശീയ പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ പര്യാപ്തമല്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ചെലവ് ചുരുക്കി നിക്ഷേപം വർദ്ധിപ്പിക്കുകയെന്ന കേന്ദ്ര നയം മാറ്റി ചെലവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തയ്യാറായാൽ മാത്രമേ സാമ്പത്തിക രംഗത്ത് ഉണർവുണ്ടാക്കാൻ കഴിയൂ എന്നും റിപ്പോർട്ട്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 5.8% വരെ പ്രതീക്ഷിക്കാമെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ബജറ്റിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേന്ദ്ര സർക്കാർ നയങ്ങൾ ഗുണകരമല്ല എന്ന UN റിപ്പോർട്ട്. 2019 സാമ്പത്തിക വർഷത്തിലാണ് ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടത്. എന്നാൽ അതിനെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾ ഒന്നും ഇതുവരെ ഫലം കണ്ടിട്ടുമില്ല. ചെലവ് ചുരുക്കി നിക്ഷേപം കൂട്ടുക എന്ന നയമാണ് നിലവിൽ കേന്ദ്രം കൈക്കൊള്ളുന്നത്. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നയങ്ങൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരില്ലെന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഐക്യരാഷ്ട്രസഭ ലോക സാമ്പത്തിക സർവേ പുറത്തുവിട്ടത്. ഇപ്പോഴത്തെ നയങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ വളർച്ചാ നിരക്ക് കൈവരിക്കാനാകൂ. അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശും ഭൂട്ടാനും വളർച്ചാ നിരക്കിൽ ഇന്ത്യയെക്കാൾ വളരെ മുന്നിലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പോലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് നിരക്കുകൾ കുറയ്ക്കുകയല്ല, പകരം ചെലവ് കൂട്ടുന്നതിലൂടെ മാത്രമാണ് സമ്പദ്ഘടനയുടെ വളർച്ച വീണ്ടെടുക്കാൻ കഴിയൂ എന്നും UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് മേധാവി ഡോക്ടർ നാഗേഷ് കുമാർ വ്യക്തമാക്കി. And if we can invest in our people, our young people, who are then empowered to contribute to the economic development of the country, this there cannot be a better investment than that. Now this so, also energy. Energy has been, of course. വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, ഊർജം എന്നീ മേഖലകളിൽ കൂടുതൽ നിക്ഷേപം വേണം. ഇന്ത്യയിൽ യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം അനിവാര്യമാണെന്നും 2020 വളർച്ചാ നിരക്ക് 5.6 മുതൽ 5.8 വരെ പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വിഷ്ണു തലവൂർ, കൈരളി ന്യൂസ്, ദില്ലി. ഹോബാർട്ട് ഇന്റർനാഷണൽ ടെന്നീസ് കിരീടം നേടി സാനിയുടെ ശക്തമായ തിരിച്ചുവരവ്. ഇടവേളയ്ക്ക് ശേഷം കളിയിൽ തിരിച്ചെത്തിയ സാനിയുടെ ആദ്യ കിരീടമാണിത്. ചൈനീസ് സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സാനിയ നാദ്യ കിസ്നോക് സഖ്യത്തിന്റെ കിരീട നേട്ടം. 2017 സാനിയ ഏറ്റവും ഒടുവിൽ കളിച്ചത്. അമ്മയായ ശേഷം പങ്കെടുക്കുന്ന ആദ്യ ടൂർണമെന്റിൽ തന്നെ സാനിയ കിരീടം സ്വന്തമാക്കിയെന്നതും ശ്രദ്ധേയമാണ്. മികച്ച ഒരു തിരിച്ചുവരവ് തന്നെയാണ് സാനിയ നടത്തിയിരിക്കുന്നത്. ഹോർബാർട്ട് ഇന്റർനാഷണൽ ടെന്നീസ് കിരീടം നേടി സാനിയുടെ ശക്തമായ തിരിച്ചുവരവ്. ഇടവേളയ്ക്ക് ശേഷം കളിയിൽ തിരിച്ചെത്തിയ സാനിയുടെ ആദ്യ കിരീടമാണിത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജോയിസ് ചേരുകയാണ്. ജോയിസ്, തീർച്ചയായും ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് സാനിയുടേത്. എങ്ങനെ വിലയിരുത്താം? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും അമ്മയതിനു ശേഷം രണ്ടു വർഷം കളിക്കളത്തിൽ നിന്ന് മാറുന്ന ശേഷമാണ് ഒടുവിൽ സാനിയ ടെന്നീസിൽ എത്തുന്നത്. അത് കിരീട നേട്ടത്തോടെ തന്നെ ആ ഒരു തിരിച്ചുവരവ് ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഇപ്പോൾ സാനിക്ക് ലഭിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കാം. ഏതായാലും ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഹൊബാർട്ട് ഇന്റർനാഷണൽ ടെന്നീസിലാണ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലാണ് ഇപ്പോൾ സാനിയ സഖ്യത്തിന് കിരീട നേട്ടം ഉണ്ടായിരിക്കുന്നത്. സാനിയയുടെ കൂടെ നദിയ കിച്ചനോക്ക് സഖ്യമാണ്. നദിയ യുക്രൈൻ താരമാണ്. നദിയും സാനിയും ചേർന്നുള്ള സഖ്യമാണ് തുടർച്ചയായ എല്ലാ മത്സരങ്ങളും ജയിച്ചുകൊണ്ട്, ഒരു മത്സരങ്ങൾ പോലും തോൽക്കാതെ എല്ലാ മത്സരങ്ങളും ജയിച്ചുകൊണ്ട് ഫൈനലെത്തി ചൈനീസ് സഖ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് കപ്പിലേക്ക് മുത്തമിട്ടിരിക്കുന്നത്. സ്കോർ 6-4 എന്ന രീതിയിൽ തന്നെയാണ്. രണ്ട് വർഷം കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഗർഭിണിയാണെന്ന് അറിയിക്കുകയും തുടർന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമോ എന്ന
ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വിരാമം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ മാസത്തോടുകൂടി സാനിയ ഗ്രൗണ്ടിലെത്തുന്നതും തുടർന്ന് ഇത്തരത്തിലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നതും എന്നുണ്ട്. 2018 ഏപ്രിലാണ് ഇത്തരത്തിൽ താൻ ഗർഭിണിയാണെന്നും ഇനി കളിക്കളത്തിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമേ എത്തുകയുള്ളൂ എന്ന കാര്യം കൂടി സാനിയ ഔദ്യോഗികമായി അറിയിച്ചത്. അതിനുശേഷം സാനിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ടെന്നീസ് ആരാധകരൊക്കെ തന്നെ. ഏറ്റവും ഒടുവിലാണ് സാനിയ ഈ ഒരു റോബൽ ടൂർണമെന്റിൽ കളിക്കുകയും കിച്ചനോക്ക് നാദിയ കിച്ചനോക്ക് എന്ന സഖ്യത്തോടുകൂടി തന്നെ ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുകയും ഈ മത്സരത്തിൽ വിജയം നേടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സാനിയുടെ വരവ് കായിക പ്രേമികൾക്കും ടെന്നീസ് ആരാധകർക്കും വളരെയധികം ആവശ്യം തന്നെയാണ്. തുടർന്ന് ഇനി അടുത്തതായി ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലാണ് സാനിയ മത്സരിക്കാൻ പോകുന്നത്. അത് റോഹൻ ബോപ്പണിനൊപ്പം മിക്സ് ഡബിൾസിലായിരിക്കും മത്സരിക്കുക എന്നുകൂടി ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ സാനിയുടെ തിരിച്ചുവരവ് ഇന്ത്യൻ ടെന്നീസിന് കൂടി കുറച്ചുകൂടി ഇന്ത്യൻ ടെന്നീസ് ആരാധകർക്ക് കൂടി കുറച്ച് ആവേശം പകരുന്ന ഒന്നാണ്. വ്യക്തമാണ്, അമ്മയായ ശേഷം വൻ തിരിച്ചുവരവ് തന്നെയാണ് സാനിയ നടത്തിയിരിക്കുന്നത്. അമ്മയെ ശേഷം തിരിച്ചുവരവ് ശേഷമുള്ള ആദ്യ ടൂർണമെന്റിൽ തന്നെ കിരീടം നേടിയിരിക്കുകയാണ് സാനിയ. ഇതിന്റെ വിശദാംശങ്ങളാണ് ജോയസ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും നൽകിയത്. വടക്കാഞ്ചേരി മുന്നമ്മിലെയും കോൺഗ്രസ് നേതാവുമായിരുന്ന വി ബലറാം അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശൂർ DCC പ്രസിഡന്റായും DIC തൃശൂർ ജില്ലാ അധ്യക്ഷനായും ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. വി ബലറാമിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. തിരികെ വാർത്തകളിലേക്ക്. കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ സുപ്രധാന സ്ഥാനമുള്ള തോട്ടം മേഖലയുടെ പുനരുജ്ജീവനത്തിനായി സമഗ്രമായ പ്ലാന്റേഷൻ നയം പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. തോട്ടം മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിച്ച് പഴയ പ്രതാപം വീണ്ടെടുക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്ലാന്റർമാരും തൊഴിലാളികളും വ്യവസായികളും ഉൾപ്പെടെ മേഖലയുമായി ബന്ധപ്പെട്ടവരുടെയും വിദഗ്ധരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ചാണ് നയത്തിന് അന്തിമരൂപം നൽകുക. തോട്ടവിളകൾ നിയന്ത്രണമില്ലാതെ ഇറക്കുമതി ചെയ്യുന്നതും ഇതേ തുടർന്നുണ്ടാകുന്ന വിലത്തകർച്ചയും ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുണ്ടാകുന്ന ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും തോട്ടം വ്യവസായ മേഖലയിലെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. ഇതുവഴി സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര കാർഷിക ഉൽപാദനത്തിൽ തോട്ടം മേഖലയുടെ പങ്ക് കുറഞ്ഞുവരുന്നു. പ്ലാന്റേഷൻ ഭൂമിയുടെ അളവും ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ഈയൊരു അവസ്ഥയിൽ നിന്നും തോട്ടം മേഖലയെ പുനരുജ്ജീവിപ്പിച്ച് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനവും ജീവിത സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ സമഗ്രമായ പ്ലാന്റേഷൻ നയം ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, വൈവിധ്യവൽക്കരണം, ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, വിപണനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിപണി കണ്ടെത്തൽ തുടങ്ങിയവയ്ക്ക് പ്ലാന്റേഷൻ നയം ഊന്നൽ നൽകുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. 2018 19 ഉണ്ടായ പ്രളയം തോട്ടം മേഖലയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലും മലയിടിച്ചിലിൻ്റെയും ഭാഗമായി ഒരുപാട് കൃഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണവും പ്ലാന്റേഷൻ മേഖല വലിയ തോതിലുള്ള പ്രയാസത്തെ നേരിടുകയാണ്. ഇങ്ങനെയുള്ള നാനാതരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എങ്ങനെ പരിഹാരം കണ്ടെത്തി മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളത് പരിശോധിച്ച് ഇതിന് പരിഹാരം നിർദ്ദേശിക്കാനും പ്രായോഗിക നടപടികളിലേക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കി പ്ലാന്റേഷൻ പോളിസിക്ക് അവസാന രൂപം നൽകി അതിനനുസരിച്ചുള്ള പ്രവർത്തന രീതി ഈ മേഖലയിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് കാണുന്നത്. 300,000+ തൊഴിലാളികൾ പ്ലാന്റേഷൻ രംഗത്ത് ഇന്നുണ്ട്. പകുതിയിലേറെയും സ്ത്രീകളാണ്. ഇതിൽ 13 തോട്ടങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ഇവയെ പുനരുജ്ജീവിപ്പിച്ച് തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുകയും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിക്കുന്ന സമഗ്ര പ്ലാന്റേഷൻ നയത്തിന്റെ കരട് നയം ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം 21 എറണാകുളത്ത് തോട്ടം മേഖലയിലും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുമുള്ളവരെ പങ്കെടുപ്പിച്ച് ശില്പശാല സംഘടിപ്പിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ആയിരങ്ങൾ അണിനിരുന്ന ബഹുജന റാലി നടന്നു. സ്ത്രീകൾ ഉൾപ്പെടെ അണിനിരുന്ന റാലിയിൽ സംഘപരിവാർ ഒഴികെയുള്ള വിവിധ ജനവിഭാഗങ്ങൾ പങ്കാളികളായി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി നോർത്ത് കോട്ടശ്ശേരിയിൽ സമാപിച്ചു. റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് പൌരത്വ സംരക്ഷണ ഐക്യ സമിതി ചെയർമാൻ മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കൽപ്പറ്റ നാരായണൻ, ഡോക്ടർ സി ബാലൻ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ പോരാടുമെന്ന് റാലിയിൽ അണിനിരുന്നവർ പ്രതിജ്ഞയെടുത്തു.
പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വി ദി പീപ്പിൾ മഹാപൌരസംഗമം നടത്തി. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കലാപരിപാടികൾ നടന്നു. ഈ പാട്ടിലെ ഓരോ വരികളും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ശക്തമായ പ്രതിഷേധമാണ്. പൗരത്വ നിയമത്തിനെതിരെ പാട്ടും പറച്ചിലുമായി ഊരാളികൾ അരങ്ങു തകർക്കുകയാണ്. പാട്ടിന് നാട്ടിൽ ആനന്ദം മാത്രമല്ല പ്രതിഷേധവും പകരാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് ഈ ശബ്ദം. പാട്ടിലൂടെ പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഇതിനു മുൻപും ഊരാളികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്.